കാര്യവട്ടം ക്രിക്കറ്റ് ലഹരിയിലാണ്. ഇരു ടീമുകളും ഗ്രീൻഫീൽഡിൽ പരിശീലനം നടത്തി. നാളെ വൈകിട്ട് 7-നാണ് മത്സരം. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. അവിടെ നിന്നുള്ള വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അക്ഷയ് ചേരുകയാണ്. അക്ഷയ്, എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ, ഒപ്പം നാളെ നടക്കാനുള്ള മത്സരങ്ങളുടെ വിവരങ്ങൾ? അത് നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം നാളെ ക്രിക്കറ്റ് ലോകം നാളെ കേരളത്തിലേക്ക് ചുരുങ്ങുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു അന്താരാഷ്ട്ര മത്സരത്തിന് തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയം നാളെ സാക്ഷിയാകുകയാണ്. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള 3 മത്സരങ്ങളടങ്ങുന്ന 2020 പരമ്പരയ്ക്ക് നാളെ തുടക്കമാവുകയാണ്. നാളെ രാത്രി 7 മണിക്കാണ് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ആദ്യ 2020 മത്സരം കാര്യവട്ടത്ത് നടക്കുക. ഈ 3 മത്സരങ്ങളാണ് ഈ പരമ്പരയിലുള്ളത്. നേരത്തെ ഒരു ഇനി ഒരു പക്ഷേ അടുത്ത മാസമാണ് ഇന്ത്യ 2020 ലോകകപ്പ് ആരംഭിക്കാൻ പോകുന്നത്. ഈ 2020 ലോകകപ്പിന് മുൻപായുള്ള ഒരു ഡ്രസ് റിഹേഴ്സൽ പോലെയാണ് രണ്ട് ടീമുകളും ഈ 2020 മത്സരത്തെ കാണുക. രണ്ടുപേർക്കും ഇത് നിർണായകമായിരിക്കും. കാരണം ഈ മത്സരത്തിൽ എങ്ങനെയാണോ താരങ്ങൾ അവരുടെ കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ പ്രകടനം രാഗമിനുക്കിയെടുക്കുക, അതിനെ ആശ്രയിച്ചിരിക്കും ലോകകപ്പിലെ അവരുടെ പ്രകടനം. അതുകൊണ്ട് തന്നെ രണ്ട് ടീമുകൾക്കും ഒരു വാശിയേറി അതുപോലെ തന്നെ നിർണായക മത്സരമായിരിക്കും നാളെ ഈ കാര്യവട്ടത്ത് നടക്കുക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2020 ലോകകപ്പ് സ്ക്വാഡിലുള്ള മുഴുവൻ താരങ്ങളെയും നേരത്തെ ഈ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 പരമ്പരയിലും BCCI ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ ചില മാറ്റങ്ങൾ വരുമെന്നാണ് ഇന്ന് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നേരത്തെ മുഹമ്മദ് ഷമിക്ക് നേരത്തെ കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. അതിൽ നിന്ന് മുക്തനാകാത്തത് കാരണം മുഹമ്മദ് ഷമിക്ക് പകരം ഉമേഷ് യാദവിനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഇന്ത്യയുടെ മികച്ച ഓൾറൗണ്ടറായിട്ടുള്ള ഹർദിക് പാണ്ഡ്യയ്ക്ക് വിശ്രമം അനുവദിച്ചിട്ടുണ്ട്. ഹർദിക് പാണ്ഡ്യയ്ക്ക് പകരം നദീമിനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭുവനേശ്വർ കുമാറിനും വിശ്രമം അനുവദിച്ചിരിക്കുകയാണ്. ഭുവനേശ്വർ കുമാറിന് പകരം ശ്രേയസ് അയ്യരായിരിക്കും ഇന്ത്യൻ ടീമിൽ കളിക്കുക. അത് ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന താരങ്ങളെല്ലാം തന്നെ നാളെ ഇന്ത്യക്കെതിരായ 2020 പരമ്പരയിലും ഇറങ്ങും. വലിയ ആത്മവിശ്വാസം തന്നെയാണ് ഇന്ത്യൻ ടീമും അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കൻ ക്യാമ്പും ഉള്ളത്. ഉച്ചയ്ക്ക് വാർത്താ സമ്മേളനത്തിലും ടെംബ ബഹുമ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. 2020 ലോകകപ്പിന് മുന്നോടിയുള്ള മത്സരം എന്ന നിലയിൽ അവരുടെ എല്ലാ താരങ്ങളെയും ദക്ഷിണാഫ്രിക്ക ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു വലിയൊരു എതിരാളിയായി തന്നെയാണ് ദക്ഷിണാഫ്രിക്ക കാണുന്നത്. മികച്ച രീതിയിൽ തന്നെ പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുമെന്നാണ് ടെംബ ബഹുമ ഉച്ചയ്ക്ക് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ചായിട്ടുള്ള വിക്രം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു ഈ ബാറ്റിംഗ് ഓർഡർ ഒരു പക്ഷേ മാറ്റിയേക്കാം. മത്സരങ്ങളുടെ ഈ പരിശീലനം എങ്ങനെയായിരുന്നു? അത് വളരെ കളർഫുള്ളായിരുന്നു. അത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാകും. കാരണം ഈ നമ്മുടെ കേരളത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ അക്ഷയ് നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ അപൂർവമായ നാട്ടാണ് ഇവിടെ അങ്ങനെ ഒരു മത്സരം നടക്കുക. തീർച്ചയായിട്ടും അജിം ഷാ, അത് നാളെ മത്സരം നടക്കുന്നത് കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ദക്ഷിണാഫ്രിക്കൻ ടീം തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. അവർ ഇന്ന് ഉച്ചയ്ക്കാണ് പരിശീലനത്തിറങ്ങിയത്. ഏകദേശം 3 മണിവരെ ഇന്ത്യൻ ദക്ഷിണാഫ്രിക്കൻ ടീം കാര്യവട്ടത്തെ പരിശീലനം നടത്തിയിരുന്നു. എല്ലാ താരങ്ങളും ബോളിങ്ങിലും ബാറ്റിങ്ങിലും ഫീൽഡിങ്ങിലും ഉൾപ്പെടെ പരിശീലനം നീണ്ട സമയത്തേക്ക് പരിശീലനം നടത്തിയിരുന്നു. നമുക്കറിയാവുന്ന പോലെ തന്നെ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരു എന്താ പറയുക ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ് ദക്ഷിണാഫ്രിക്ക. അതുപോലെ തന്നെ ഫീൽഡിങ്ങിലും മികച്ച രീതിയിൽ തന്നെ ദക്ഷിണാഫ്രിക്കൻ ടീം പ്രകടനം പുറത്തെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം 3 മണിവരെ ദക്ഷിണാഫ്രിക്കൻ ടീം കാര്യവട്ടം ഗ്രൗണ്ടിലുണ്ടായിരുന്നു. 3 മണിക്ക് ശേഷമാണ് ഏകദേശം നാലേ കാലോട് കൂടിയാണ് ഇന്ത്യൻ ടീം പരിശീലനത്തെത്തിയത്. ഏറെ നേരം വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ള താരങ്ങൾ കഴിഞ്ഞ ഓസ്ട്രേലിയക്കെതിരായുള്ള പരമ്പരയിൽ ഫോം വീണ്ടെടുത്ത വിരാട് കോഹ്ലി അടക്കം നിരവധി താരങ്ങൾ പ്രമുഖ താരങ്ങളെല്ലാം തന്നെ നീണ്ട നേരം പരിശീലനത്തിലുണ്ടായിരുന്നു. വിരാട് കോഹ്ലി അധിക നേരം 45 മിനിറ്റോളം അദ്ദേഹം ബാറ്റിങ്ങിൽ പരിശീലിച്ചിരുന്നു. പേസർമാരെയും സ്പിൻ ബോളർമാരെയും വലിയ രീതിയിൽ കടന്നാക്രമിക്കുന്ന രീതിയിലുള്ള ഒരു പരിശീലനമാണ് വിരാട് കോഹ്ലി നെറ്റിൽ കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ബോളിംഗിൽ ഇന്ത്യയുടെ വജ്രായുധം എന്ന് പറയാൻ സാധിക്കുന്ന ജസ്പ്രീത് ബുംറ അതുപോലെ തന്നെ അക്ഷർ പട്ടേൽ R. അശ്വിൻ തുടങ്ങിയ നിരവധി താരങ്ങളും എല്ലാ താരങ്ങളും തന്നെ വലിയ രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു പരിശീലനം ഇന്ന് നടത്തിയിട്ടുണ്ട്. ഏകദേശം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലോകകപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു അവസാന സന്നാഹ മത്സരം എന്ന നിലയിൽ രണ്ട് ടീമുകളും മത്സരത്തെ അതിപ്രാധാന്യത്തോടെ തന്നെയാണ് കാണുന്നത്. ഏതായാലും ഈ ലോകകപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു മത്സരം ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വീറും വാശിയും നാളെ കാര്യമായിട്ട് നടക്കുന്ന മത്സരത്തിൽ ഉണ്ടാകും. അജിം ഷാദ്. ശരി അക്ഷയ്, അക്ഷയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകുന്നത്.